ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ ഒരു കാലത്ത് മായമില്ലാത്തത് എന്തെങ്കിലും നമ്മളുടെ കടകളിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടൊരു ഉത്തരം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. മായമില്ലാത്ത ഒരു പ്രത്യേകിച്ച് ഭക്ഷിക്കാൻ പറ്റുന്ന ഒരു വസ്തുക്കളും നമ്മൾക്ക് മായമില്ലാത്തത് കിട്ടുന്നില്ല. പക്ഷെ നമ്മൾക്ക് ഒരു പരിധിവരെയെങ്കിലും നമുക്ക് മായത്തിന് കുറച്ചെങ്കിലും കുറച്ചുകൊണ്ട് വീട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസാലപ്പൊടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് ദിവസേന ഉള്ള ഒരു കറി വെക്കുന്നതിനൊന്നും നമുക്ക് ഗരം മസാല എന്നുള്ള ഒരു ഐറ്റം വീടുകളിൽ ആവശ്യമില്ല. പക്ഷെ ചില പ്രത്യേക കറികളൊക്കെ വെക്കുമ്പോൾ ഗരം മസാല നമുക്ക് ആവശ്യമായിട്ട് വരും. ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ഗരം മസാല നമ്മൾ വാങ്ങിയത് ഉണ്ടാവില്ല. അപ്പൊ വീട്ടിലില്ലാത്ത ആ ഒരു സാധനം, പക്ഷെ വീട്ടിലുള്ള പല സാധനങ്ങൾ കൊണ്ട് നമുക്ക് ആ ഗരം മസാല വീട്ടിൽ കടയിൽ കിട്ടുന്നതിനേക്കാൾ നല്ലൊരു ഗുണത്തിലും അതിന്റെ ഒരു ക്വാളിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഗരം മസാല എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ തടയാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 50% എന്ന് വെച്ചാൽ പൊടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആ മായങ്ങൾ അതിനെ നമുക്ക് തടയാൻ പറ്റും വീട്ടിൽ ഈ സാധനങ്ങൾ പൊടിക്കുന്നതുകൊണ്ട്. അപ്പൊ ബാക്കിയുള്ള സാധനങ്ങൾ ഇപ്പൊ മല്ലി മുളകൊക്കെ വളർന്നു വരുമ്പോൾ തന്നെ അത് മുളച്ചു വരുമ്പോൾ തന്നെ കൃഷി ചെയ്യുമ്പോൾ തന്നെ അതിനെ കച്ചവടലാക്കോടുകൂടി കണ്ട് അതിലുപയോഗിക്കുന്ന കെമിക്കലുകൾ, വളങ്ങൾ, കീടനാശിനികളൊക്കെ നമുക്ക് അതിലുണ്ടാവും. അത് കഴുകിയിട്ടൊക്കെ നമുക്ക് ഉണക്കിയിട്ടൊക്കെ ഒരു പരിധി വരെ അതിനെയും നീക്കം ചെയ്യാൻ പറ്റും. അപ്പോൾ 75% മായമില്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു ഗരം മസാല എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഗരം മസാല ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചില, നമുക്ക് കുരുമുളക് ആവശ്യമാണ്, ഏലക്കായ ആവശ്യമാണ്, അതേമാതിരി ഗ്രാമ്പു ആവശ്യമാണ്, സ്റ്റാറുണ്ട്, അതേമാതിരി ഈ സിന്നമൻ പട്ട എന്ന് പറയും. അതേപോലെ തന്നെയാണ് നമ്മളുടെ പെരും ജീരകം നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ ജീരകം, സാധാരണ ജീരകവും ആവശ്യമുണ്ട്. ഇതെല്ലാം ഏത് അനുപാതത്തിലാണ് എടുക്കുന്നതെന്ന് നമ്മൾ എടുക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 4 സ്പൂണ് കുരുമുളക്, അതേമാതിരി ഒരു 2 സ്പൂണ് നമ്മളുടെ ഗ്രാമ്പു, ഒരു 4 സ്പൂണ് തന്നെ സാദാ ജീരകം, അതേമാതിരി ഒരു 4-5 നല്ലൊരു വലിപ്പത്തിലുള്ള നമ്മളുടെ പട്ട, ഒരു 7-8 ഏലക്കായ, അതേമാതിരി 2 സ്റ്റാറ്, പിന്നെ നമ്മളുടെ പെരിഞ്ചീരകം ഒരു 5 സ്പൂണ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചീനിച്ചട്ടിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചതെല്ലാം കൂടെ ഇട്ടിട്ട് അതിനെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുകയാണ് വേണ്ടത്. ഒരുപാട് ചൂടാവാനും പാടില്ല, എന്നാൽ കുറച്ച് ചൂടാവുകയും വേണം. ആ വിധത്തിൽ ഒന്ന് ചൂടാക്കി എടുക്കാനും പോവുകയാണ്. ജീരകം, കരിയാമ്പു, കുരുമുളക്, പെരിഞ്ചീരകം, ഏലക്കായ, പട്ട, സ്റ്റാറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഓരോന്നും അങ്ങനെ ഇട്ടത് നിങ്ങൾക്ക് ആ പേര് ഒന്നുകൂടെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ തന്നെ തട്ടുകയാണ് അതിലേക്ക്. ഈ സിമ്മാക്കി വെച്ചിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് ചൂടാക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഒരുപോലെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സിയിലിട്ട് പൊടിക്കാം, ഒന്ന് ആറണം. ആറിയതിന് ശേഷം ഫ്രണ്ട്സ്, അപ്പോൾ ഇതിനെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ആക്കാൻ പോവുകയാണ്. മിക്സിയുടെ ജാറിലേക്ക് എടുക്കുമ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിൽ ജലത്തിൻ്റെ ഒരംശവും പാടില്ല, വെള്ളം തീരെ പാടില്ല, ഈർപ്പം പാടില്ല. എന്നാലേ നമ്മളുടെ, ഇല്ലെങ്കിൽ നമ്മളുടെ ഇത് ജാസ്തി കാലം ഇരിക്കില്ല. നമ്മൾ ഇതിനെ ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്, പൊടിച്ചെടുക്കാൻ പോവാണ്. ശരിക്ക് പൊടിഞ്ഞിട്ടില്ല, നല്ലപോലെ തന്നെ പൊടിച്ചെടുക്കണം. ഫ്രണ്ട്സ്, അപ്പം നമ്മളുടെ ഗരം മസാല നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, വേറെ ഒന്ന് പറയാനുള്ളത്, നമ്മളുടെ ഇത് പൊടിച്ചു കഴിഞ്ഞു. ഇനി ഇത് കുറച്ച് നേരം ആറുന്നത് വരെ ഒന്ന് തുറന്ന് തന്നെ വെക്കുക അതിനെ കുറച്ച് നേരം. അതിന് ശേഷം ഇതിന് നല്ല
എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് എടുത്തിട്ട് അടച്ച് ഭദ്രമായിട്ട് വെക്കുക. നിങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം, എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുക ഫ്രണ്ട്സ്. അപ്പം നമ്മളുടെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് ഇത്തരം അറിവുകൾ മറ്റുള്ളവരിലേക്ക് കൂടെ പകർന്നു കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും ബൈ, എൻജോയ്.